എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി സംഘപരിവാർ കൂടാരത്തിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ എ.കെ. ആന്റണിയുടെ രാഷ്ട്രീയത്തിലെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന പി.എസ്. പ്രശാന്ത് എഴുതിയ ഒരു കുറിപ്പുണ്ട്. പി.എസ്. പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടപ്പോൾ അഭയം തേടിയത് സി.പി.എമ്മിലേക്കാണ്. ബി.ജെ.പിയിൽ നിന്ന് വലിയ ഓഫറുകൾ ഉണ്ടായിരുന്നിട്ടും അയാൾ തിരഞ്ഞെടുത്തത് ഇടതുപക്ഷത്തിൻ്റെ വഴിയാണ്. ആ വഴി തിരഞ്ഞെടുത്തതിൽ താൻ ഇപ്പോഴും അഭിമാനപൂരിതനാകുന്നു എന്നാണ് പി.എസ്. പ്രശാന്ത് ആ കുറിപ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ കോൺഗ്രസ് വിട്ട് സി.പി.എമ്മിലേക്ക് മാറിയപ്പോൾ മാതാവിനെയും പിതാവിനെയും ഭാര്യയെപ്പോലും തെറിയഭിഷേകം ചെയ്ത കോൺഗ്രസ് സൈബർ പോരാളികൾക്കും നേതാക്കൾക്കും ശ്രീ എ.കെ. ആന്റണിയുടെ മകന്റെ കാര്യത്തിൽ എന്തു പറയുവാനുണ്ട്? 25 വർഷം ചോരയും നീരും നൽകി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിനായും അതിൽ തന്നെ എ.കെ. ആന്റണിയുടെ പേരിലുള്ള ഗ്രൂപ്പിനായും അന്തം വിട്ട് പോരാടിയ എനിക്കിന്ന് ബാക്കിപത്രമായിട്ടുള്ളത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ്. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനാക്കി, നിയമസഭയിൽ സീറ്റ് നൽകി, പാർട്ടി ഭാരവാഹിയാക്കി, എന്നിട്ടും പി.എസ്. പ്രശാന്ത് പാർട്ടി വിട്ടില്ലേ എന്നാണ് ചോദ്യം. എ.കെ. ആന്റണി എന്ന ആദർശ പുരുഷനെ മാതൃകയാക്കി പൊതുപ്രവർത്തകൻ അഴിമതിരഹിതനും സത്യസന്ധനുമായിരിക്കണമെന്ന നിഷ്ഠയിൽ വിട്ടുവീഴ്ചയില്ലാത്ത യാത്രയിൽ ഇന്നും വാടക വീട്ടിൽ കഴിയേണ്ടി വരുന്നതിൻ്റെ വിഷമം തെല്ലും അലട്ടുന്നില്ല. അഴിമതി എന്നത് കോൺഗ്രസിൽ അലങ്കാരമായിരുന്നിട്ട് പോലും ടെസ്റ്റ് എഴുതി കിട്ടിയ ഭാര്യയുടെ ജോലിയെപ്പോലും അധിക്ഷേപിച്ചു. അതിൻ്റെ പേരിലുള്ള പീഡനം ഇന്നും അവസാനിച്ചിട്ടില്ല. പറഞ്ഞു വരുന്നത്, 40 വയസ്സിനുള്ളിൽ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായ ശ്രീ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ജനിക്കുന്നത് 1985 ഡിസംബർ 17 കേരള രാഷ്ട്രീയത്തിൽ എ.കെ. ആന്റണി ഈ പദവികളെല്ലാം വഹിച്ചതിന് ശേഷമാണ് അനിൽ ആന്റണി ജനിക്കുന്നതും വളർന്നു വലുതായി ഇപ്പോൾ BJP യിലേക്ക് ചേക്കേറുന്നതും. അനിലിൻ്റെ ജനനവും കൗമാരവും യൗവനവുമെല്ലാം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നത് പ്രത്യേകം പരാമർശിക്കുന്നില്ല. കാരണം അനിൽ ആന്റണി ഇവിടെ ഒരു വിഷയമേ അല്ല. അത് കൊട്ടും കുരവയുമായി കൊണ്ടുപോകുന്ന BJP നേതാക്കൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദർശത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മാതൃകാ പുരുഷനായി നിറഞ്ഞു നിന്ന എ.കെ. ആന്റണിയുടെ മകൻ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിലേക്ക് പോവുകയാണ്. അതൊരു ഗൗരവകരമായ വിഷയമാണ്. ശ്രീ എ.കെ. ആന്റണിയുടെ മനസ്സ് വേദനിക്കുകയാണോ അല്ലയോ എന്നതറിയില്ല. പക്ഷേ സംഘപരിവാർ രാഷ്ട്രീയം ഒഴിവാക്കുക എന്ന ബാലപാഠമെങ്കിലും അനിലിനെ പഠിപ്പിക്കുവാൻ എ.കെ. ആന്റണിക്ക് കഴിയണമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ ദൃഢപ്രതിജ്ഞയുമായി നിലകൊള്ളുന്ന മാനവികതയുടെ പക്ഷത്തേക്ക് കൂടണഞ്ഞ എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും അഭിമാനപൂരിതമാകുന്നു. ഞാൻ സഞ്ചരിക്കുന്നത് ശരിയുടെ പാതയിലാണ് എന്ന് വീണ്ടും വീണ്ടും തിരിച്ചറിയുകയും ചെയ്യുന്നു. വാൽക്കഷണം, സംഗതി ഒന്നും നടക്കുന്നില്ലെങ്കിലും തൽക്കാലം KPCC പ്രസിഡന്റിനെ മാറ്റാതിരിക്കുന്നതാകും ഉചിതം. ഇല്ലെങ്കിൽ ഗംഭീരമായിട്ടാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എ.കെ. ആന്റണിയുടെ പാത പിന്തുടർന്ന് സംശുദ്ധ രാഷ്ട്രീയം ഇതുവരെയും കൊണ്ടു നടന്ന ഒരു ചെറുപ്പക്കാരൻ പാർട്ടി വിട്ട് CPMലേക്ക് പോയപ്പോൾ അയാൾക്ക് അധിക്ഷേപം. അതേ എ.കെ. ആന്റണിയുടെ എട്ടും പൊട്ടും തിരിയാത്ത രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു ഊളച്ചെറുക്കൻ കോൺഗ്രസിൻ്റെ നേതാവായി വളർന്ന് അച്ഛൻ്റെ തണലിൽ വളർന്ന് അതിനുശേഷം BJPയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ്സുകാരുടെ പ്രതികരണം അങ്ങ് തണുത്തു പോകുന്നു.